السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، اللهم صل على سيدنا محمد وعلى آله وأصحابه أجمعين، وبعد. إربتي أنجي بدنمنا رندائرتي بدنار لي جمعة خطبك ويندي UAE لي الهيئة العامة لشؤون الإسلامية والأوقاف ويب سايت البرسدي قريتي لكنا خطبة يدي آشيا سمغرها معنا نروحي كندا മുഅ്മിനീങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കുവാൻ ആദ്യം എന്നെയും ശേഷം നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു പറയുന്നു, വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് തുമ്മ തുവഫ കുല്ലു നഫ്സിൻ മാ കസബത് വഹും ലാ യുളമൂൻ. അള്ളാഹുവിലേക്ക് നിങ്ങൾ തിരിച്ചയക്കപ്പെടുന്ന ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കുക. ശേഷം ഓരോ വ്യക്തിക്കും താൻ അനുവർത്തിച്ചതിനുള്ള പ്രതിഫലം പൂർണ്ണമായി നൽകപ്പെടും. അവരോട് അക്രമം പ്രവർത്തിക്കപ്പെടില്ല. മുഅ്മിനീങ്ങളെ, വിശ്വാസികൾക്കിടയിലെ പരസ്പര ഇടപാടുകളിൽ നന്മയും പരസ്പര ബഹുമാനവും നിലനിർത്തുക എന്നത് വിശുദ്ധ ദീനുൽ ഇസ്ലാം വളരെ പ്രാധാന്യത്തോടെ പ്രോത്സാഹിപ്പിക്കുന്ന സ്വഭാവഗുണമാണ്. അല്ലാഹു തന്നെ പറയുന്നു, വലാ തൻസവുൽ ഫദ്ല ബൈനകും ഇന്നല്ലാഹ ബിമാ തഅമലൂന ബസീർ. പരസ്പരം മഹത്വവും ഔദാര്യവും നിങ്ങൾ മറന്നുപോകരുത്. അല്ലാഹു നിങ്ങൾ ചെയ്യുന്നത് നന്നായി കാണുന്നവനാണ്. ബഹുമാനമറിയിക്കുന്നവരെ ബഹുമാനിക്കലും കടപ്പാടുകൾ പൂർത്തീകരിക്കലും പ്രത്യുപകാരബോധം നിലനിർത്തലും വളരെ ഉന്നതമായ സ്വഭാവ വിശേഷങ്ങളാണ്. മനുഷ്യൻ ഓർക്കേണ്ട, എപ്പോഴും സ്മരിക്കേണ്ട ഏറ്റവും വലിയ ഔദാര്യവും കടപ്പാടും മനുഷ്യ ജീവിതത്തിൽ തന്നെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന, തനിക്കു സന്മാർഗദർശനം നൽകിയ അള്ളാഹുവിനോടാണ്. അള്ളാഹുവിനോടുള്ള ഈ കടപ്പാട് മനുഷ്യൻ പ്രകടിപ്പിക്കേണ്ടത് അള്ളാഹുവിന് നന്ദി ചെയ്തുകൊണ്ടും അള്ളാഹുവിന് വഴിപ്പെട്ടുകൊണ്ടുമാണ്. മുൻകാലഘട്ടങ്ങളിൽ കഴിഞ്ഞുപോയ പ്രവാചകന്മാർ മുഴുവനും ഈ മഹത്തായ അധ്യായം നമ്മെ പഠിപ്പിക്കുന്നവരാണ്. വിശുദ്ധ ഖുർആൻ തന്നെ ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും സംഭവകഥ നമ്മളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ട്. അല്ലാഹു പറയുന്നു, വലഖദ് ആതൈന ദാവൂദ വസുലൈമാന ഇൽമ. സുലൈമാൻ നബിക്കും ദാവൂദ് നബിക്കും അലൈഹി മസ്സലാത്തു വസ്സലാം നാം അറിവിനെ വശാരമായി നൽകി. വഖാല അൽഹംദുലില്ലാ, അതിനു പ്രത്യുപകാരമായി നന്ദി സൂചകമായി അവർ രണ്ടുപേരും പറഞ്ഞു, അൽഹംദുലില്ലാഹില്ലദീ ഫദ്ദലന അലാ കസീരിൻ മിൻ ഇബാദിഹിൽ മുഅ്മിനീൻ. അല്ലാഹുവിന്റെ വിശ്വാസികളായ അടിമകളിൽ നിന്ന് ധാരാളം ആളുകളെക്കാൾ ഞങ്ങളെ ശ്രേഷ്ഠരാക്കിയ അള്ളാഹുവിനാണ് സർവസ്തുതിയുമെന്ന് അവർ രണ്ടുപേരും പറഞ്ഞു എന്ന് ഖുർആൻ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. എന്ന് മാത്രമല്ല, സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹു അദ്ദേഹത്തിന് ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങൾ ഒന്നൊന്നായി കണ്ടുകൊണ്ടിരിക്കവേ പറയുന്ന ഒരു രംഗം ഖുർആൻ ഇങ്ങനെ വിശദീകരിച്ചിട്ടുണ്ട്. ഹാദാ മിൻ ഫദ്ലി റബ്ബി, ഇതെന്റെ നാഥൻ കനിഞ്ഞരുളിയ അനുഗ്രഹങ്ങളിൽപ്പെട്ടതാണ്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിന്റെ ഔദാര്യങ്ങൾ ഓർക്കുവാനും ആ ഔദാര്യങ്ങൾക്ക് നന്ദി ചെയ്യുവാനും നമ്മളോട് ധാരാളമായി ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വന്തം ജീവിതത്തിൽ അത് പുലർത്തിപ്പോരുകയും ചെയ്തിരുന്നുവെന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും. പുണ്യനബി പറയുന്നു, നന്ദി സൂചകമായി അള്ളാഹുവിനോട് പുണ്യനബി പറയുന്നത് ഇങ്ങനെ കാണാം. അൽഹംദുലില്ലാഹില്ലദീ അത്അമന വസഖാന വകഫാന വആവാന, ഞങ്ങൾക്ക് ഭക്ഷണം നൽകുകയും ഞങ്ങൾക്ക് പാനജലം നൽകുകയും ഞങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകുകയും ഞങ്ങൾക്ക് അഭയം നൽകുകയും ചെയ്ത അള്ളാഹുവിനാണ് സർവസ്തുതിയുമെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാറുണ്ടായിരുന്നു. ഈ രീതിയിൽ അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങളോട് നമ്മൾ നന്ദി കാണിക്കുമ്പോൾ, നമ്മൾ അള്ളാഹുവിന്റെ മഹത്വവും അള്ളാഹുവിന്റെ ശ്രേഷ്ഠതയും ഉൾക്കൊള്ളുമ്പോൾ അള്ളാഹുവിനെ നമ്മൾ നന്നായി ആരാധിക്കും. നമ്മൾ അള്ളാഹുവിനെ നന്നായി ആരാധിക്കുന്നത് വഴി അള്ളാഹു തൃപ്തിപ്പെടുകയും നമ്മിൽ അവൻ ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ നിലനിർത്തുകയും പരലോകത്ത് നമ്മൾ സ്വർഗപ്രവേശിതരാവുന്നതിന് അത് കാരണമാവുകയും ചെയ്യും. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും നമ്മൾക്ക് ഏറെ കടപ്പാടുള്ള വ്യക്തിത്വമാണ്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് നമ്മൾ സന്മാർഗസ്ഥരാവാൻ കാരണക്കാരനായത്. ആ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് നമ്മെ സ്നേഹം പഠിപ്പിച്ചത്, നമ്മെ കാരുണ്യം പഠിപ്പിച്ചത്, നമ്മൾക്കിടയിൽ സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും വിത്തുകൾ പാകിയത് ആ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അവിടത്തെ കുറിച്ച് ഖുർആൻ തന്നെ നമ്മളോട് പറയുന്നത് ഇങ്ങനെയാണല്ലോ, ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം, അവരിൽ നിന്നു തന്നെ ഒരു പ്രവാചകനെ മുഅ്മിനീങ്ങളിലേക്ക് അയക്കുക വഴി അല്ലാഹു അവരോട് വലിയ കാരുണ്യമാണ് ചെയ്തിരിക്കുന്നത്.
എന്നിട്ട് ആ പ്രവാചകൻ വിശദീകരിക്കുന്നു, യത്ലു അലൈഹിം ആയാത്തിഹി, ഈ പ്രവാചകർ ജനങ്ങൾക്ക് അള്ളാഹുവിന്റെ ആയത്തുകൾ ഓതിക്കൊടുക്കും, വയുസക്കീഹിം, അവരെ സംസ്കരിക്കും, വയുഅല്ലിമുഹുമുൽ കിതാബ, അവരെ കിതാബ് ഗ്രന്ഥം പഠിപ്പിക്കും, വൽ ഹിക്മ, യുക്തിയും അവരെ ഈ പ്രവാചകൻ പഠിപ്പിക്കും. വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലി മുബീൻ, ആ പ്രവാചകന്റെ നിയോഗത്തിന് മുമ്പ് അവർ വ്യക്തമായ വഴികേടിൽ തന്നെയായിരുന്നു. അഥവാ അള്ളാഹു നമുക്ക് ചെയ്തു തന്ന ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ ഓരോ മുഅ്മിനും അള്ളാഹു ചെയ്തു തന്ന ഈ വലിയ അനുഗ്രഹത്തിന് അള്ളാഹുവിനോട് കടപ്പാട് ചെയ്യേണ്ടതുണ്ട്, അള്ളാഹുവിന് നന്ദി ചെയ്യേണ്ടതുണ്ട്, അള്ളാഹുവിനെ സ്തുതിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും നമ്മളിൽ നിന്ന് ചില ഉത്തരവാദിത്തങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. പുണ്യനബിക്ക് നമ്മളിൽ നിന്ന് ചില അവകാശങ്ങളുണ്ട്. അവയാവട്ടെ ആ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വഴിപ്പെടുക വഴി, അവിടുത്തെ സ്നേഹിക്കുക വഴി, അവിടുത്തെ ചര്യകളും ചിട്ടകളും അനുധാവനം ചെയ്യുക വഴി, പിന്തുടരുക വഴി നമുക്ക് നേടിയെടുക്കാനും സാധിക്കുമെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും വിശുദ്ധ ഖുർആനും നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏറെ കടപ്പാടുകളും ഉത്തരവാദിത്തങ്ങളുമുള്ള ഔദാര്യവും ഉണ്ടായിരിക്കേണ്ട മറ്റൊരിടങ്ങം സ്വന്തം മാതൃരാജ്യമാണ്. ആ രാജ്യമാണ് അവന് തണൽ നൽകുന്നത്. ആ രാജ്യത്തിന്റെ മണ്ണിലാണ് അവൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ സമാധാനവും സ്വസ്ഥതയുമാണ് അവന്റെ ദിനരാത്രങ്ങൾക്ക് സൗന്ദര്യമേകുന്നത്. എങ്ങനെയാണ് ഒരാൾ സ്വന്തം രാജ്യത്തോട് കടപ്പാട് ചെയ്യേണ്ടത്? എങ്ങനെയാണ് രാജ്യത്തിന് അതിന് പകരം ചെയ്യേണ്ടത്? രാജ്യം ചെയ്തു തന്ന നന്മകൾക്ക് എങ്ങനെയാണ് ഒരാൾ പകരം ചെയ്യേണ്ടത്? അത് സ്വന്തം ജോലി കൊണ്ടാവാം, ശരീരം കൊണ്ടാവാം, ഏറ്റവും വിലപ്പെട്ടത് ഈ രാജ്യത്തിന് വേണ്ടി സമർപ്പിക്കുക വഴിയാകാം. അങ്ങനെ ഓരോരുത്തരും സ്വന്തം മണ്ഡലങ്ങളിൽ രാജ്യത്തിന്റെ ഉന്നതിക്കും പ്രശസ്തിക്കും സൽപേരിനും വേണ്ടി പരിശ്രമിക്കുക എന്നതാണ് രാജ്യത്തിന് വേണ്ടി ഓരോരുത്തർക്കും ചെയ്യാനുള്ളത്. മുഅ്മിനീങ്ങളെ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വന്തം ജീവിതത്തിലൂടെ മകുടമായ ഉദാഹരണം നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. എങ്ങനെയാണ് ഒരാൾ വ്യക്തികളോടുള്ള കടപ്പാടുകളും ഔദാര്യബോധവും നിലനിർത്തേണ്ടത് എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറെ സഹായിച്ച, ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും ഏറെ താങ്ങും തണലുമായ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നബി തങ്ങൾ ഇങ്ങനെ പറഞ്ഞിരുന്നു അത്രേ, ഇന്ന അമന്നന്നാസി അലയ്യ ഫീ മാലിഹി വസഹ്ബതിഹി, സ്വന്തം സമ്പാദ്യത്തിലും സഹവാസം കൊണ്ടും ഞാൻ ഏറെ കടപ്പെട്ടിരിക്കുന്നത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോടാണ് എന്ന് പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നന്ദിയോടെ സ്മരിക്കാറുണ്ടായിരുന്നു. അവിടെ മാത്രമല്ല, പുണ്യ മഹദിയായ ഖദീജ ബിബി റളിയല്ലാഹു തആല അൻഹയെ സ്മരിച്ചുകൊണ്ട്, അവിടുത്തെ മഹദിയായ പത്നിയായ ഖദീജ ബിബിയെ സ്മരിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെയും ഓർക്കാറുണ്ടായിരുന്നു. ആമനത് ബി ഇദ് കഫറ ബി അന്നാസ്, ജനങ്ങൾ മുഴുവൻ എന്നെ നിഷേധിച്ചപ്പോൾ ഖദീജ ബിബി എന്നിൽ വിശ്വസിക്കാൻ സന്നദ്ധയായി. വസദ്ദഖത്നി ഇദ് കദ്ദബനി അന്നാസ്, ആളുകൾ മുഴുവൻ ഞാൻ കളവുകാരനാണെന്ന് പറഞ്ഞപ്പോൾ ഖദീജ ബിബി ഞാൻ സത്യമാണെന്ന് വിശ്വസിച്ചു. വവാസത്നി ബിമാലിഹ ഇദ് ഹറമനി അന്നാസ്, ജനങ്ങൾ മുഴുവൻ എനിക്ക് സമ്പത്ത് വിലക്കിയപ്പോൾ അവരുടെ സ്വന്തം സമ്പാദ്യം കൊണ്ട് അവരെനിക്ക് ആശ്വാസം നൽകി. വറസഖനില്ലാഹു അസ്സ വജല്ല വലദഹ ഇദ് ഹറമനി ഔലാദ അന്നിസ, അവരിൽ നിന്നാണ്, ഖദീജ ബിവിയിലൂടെയാണ് അള്ളാഹു എനിക്ക് സന്താന സൗഭാഗ്യം നൽകിയത്, മറ്റാരിൽ നിന്നും അള്ളാഹു എനിക്കത് നൽകിയില്ല എന്നും ഖദീജ ബിവിയെ അനുസ്മരിച്ചുകൊണ്ട് അവിടത്തോടുള്ള കടപ്പാട് വ്യക്തമാക്കിക്കൊണ്ട് പുണ്യ നബി സല്ലല്ലാഹു തങ്ങൾ പറയാറുണ്ടായിരുന്നു അത്രേ. ഈ മഹത്തായ പാഠം ഓരോ ഭാര്യയും ഭർത്താവും അയൽവാസിയും കൂട്ടുകാരനും സമൂഹത്തിലെ മുഴുവൻ ആളുകളും ഉൾക്കൊള്ളേണ്ടതുണ്ട്. ജീവിതത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ ഈ നന്ദി ബോധം, കടപ്പാട് നമ്മൾ പ്രകടമാക്കുമ്പോൾ, പ്രത്യുപകാര ബോധം നമ്മൾ പ്രകടമാക്കുമ്പോൾ സമൂഹത്തിൽ ഐക്യം കളിയാടും, സമൂഹത്തിൽ സാഹോദര്യവും ബഹുമാനവും മറ്റു നല്ല ഗുണങ്ങളും ധാരാളമായി പ്രകടമാകും. അങ്ങനെ വരുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ഏറെ പരിഗണിക്കേണ്ട, ഉത്തരവാദിത്വ ബോധത്തോടെ കടപ്പാടോടെ കാണേണ്ടവരാണ് നമ്മുടെ മാതാപിതാക്കൾ. അവർക്ക് വേണ്ടി നന്മ ചെയ്യാൻ നമ്മൾ സന്നദ്ധരാവണം, അവരുടെ മഹത്വം നമ്മൾ അംഗീകരിക്കണം, അവർക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യണം, അവർ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ അതർഹിക്കുന്ന രീതിയിൽ നമ്മൾ പൂർത്തീകരിച്ചു കൊടുക്കണം, അവരുടെ മുന്നിൽ നമ്മൾ വിനയാന്യതരാവണം, അവരുടെ മുന്നിൽ നമ്മൾ ഉച്ചത്തിൽ സംസാരിച്ചുകൂടാ, അവർക്ക് മുന്നിൽ നമ്മൾ ഇരുന്നുകൂടാ, അവരിരിക്കുന്നതിന് മുമ്പ് നമ്മൾ ഇരുന്നുകൂടാ, അവർ ഒരു വഴിയിൽ മുന്നോട്ടു പോകുമ്പോൾ, ഒരു വഴി സഞ്ചരിക്കുമ്പോൾ നമ്മൾ അവരുടെ മുന്നിലായിക്കൂടാ. ഇങ്ങനെ അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന പ്രവർത്തനങ്ങളിൽ നമ്മൾ വളരെ കണിശത പുലർത്തേണ്ടതുണ്ട്. മാതാപിതാക്കളോട്
കർത്തവ്യബോധമുള്ളവനാവുക എന്നത് ഒരാൾക്ക് ചെയ്യാവുന്ന ഏറ്റവും മഹത്തരമായ പ്രവർത്തനങ്ങളിൽപ്പെട്ടതാണ് എന്നാണ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുന്നത്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, അയ്യുൽ അഅ്മാലി അഫ്ദൽ, അയ്യുൽ അമലി അഫ്ദൽ. നബിയോട് ചോദിക്കുന്നു, ഏത് പ്രവർത്തനമാണ് അള്ളാഹുവിന് ഏറെ ശ്രേഷ്ഠമായത്, അള്ളാഹുവിങ്കിൽ ഏറെ ശ്രേഷ്ഠമായത്? നബി തങ്ങൾ പറഞ്ഞു, അസ്സലാത്തു അലാ മീഖാതിഹ, സമയത്ത് നിസ്കരിക്കലാണ്. അദ്ദേഹം വീണ്ടും ചോദിച്ചു, തുമ്മ ഐ, പിന്നെ ഏത് പ്രവർത്തനമാണ്? ഖാല, തുമ്മ ബിറുൽ വാലിദൈൻ, സ്വന്തം മാതാപിതാക്കൾക്ക് നന്മ ചെയ്യലാണ്, അവരോട് കരുണ കാണിക്കലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അതുപോലെ ഓരോ കുടുംബങ്ങൾക്കും അവരർഹിക്കുന്ന സ്ഥാനവും പ്രാധാന്യവും നമ്മൾ നൽകേണ്ടതുണ്ട്. അവരോടെല്ലാം നമ്മുടെ ജീവിതം കടപ്പെട്ടിരിക്കുകയാണ്. അവരുടെ സ്നേഹങ്ങളിലും സുഖദുഃഖങ്ങളിലും സന്തോഷ സന്താപങ്ങളിലും നമ്മളും പങ്കുകാരാവേണ്ടതുണ്ട്. ഖുർആൻ പറയുന്നത് ഇങ്ങനെയാണ്, വാത്തിദൽ ഖുർബ ഹഖ, ഓരോരുത്തർക്കും അടുത്ത ബന്ധുക്കൾക്ക് അവരുടെ അവകാശം നീ നൽകിയിരിക്കണമെന്ന് ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ അധ്യാപകരെ നമ്മൾ മറന്നുപോയിക്കൂടാ. നമ്മുടെ അധ്യാപകർക്ക് നമ്മളോട് വലിയ കടപ്പാടുണ്ട്. നമ്മൾ അവരോട് വിധേയപ്പെട്ടവരാണ്. നമ്മുടെ ജീവിതം അവർ കനിഞ്ഞു നൽകിയതാണ്. അവരുടെ സ്ഥാനത്തിനും മാനത്തിനും അർഹിക്കുന്ന രീതിയിൽ നമ്മൾ അവരെ പരിഗണിക്കേണ്ടതുണ്ട്. പണ്ഡിതന്മാരെ കുറിച്ച് അള്ളാഹു പറയുന്നത് ഇങ്ങനെയാണ്, ഇർഫഇല്ലാഹു ലദീന ആമനൂ മിൻകും വല്ലദീന ഉത്തുൽ ഇൽമ ദറജാത്. അള്ളാഹു പറയുന്നു, നിങ്ങളിൽ നിന്ന് സത്യവിശ്വാസം വരിച്ചവരെയും അറിവ് നൽകപ്പെട്ടവരെയും അള്ളാഹു ഏറെ പദവികൾ ഉയർത്തുന്നതാണ്. അള്ളാഹു പദവി ഉയർത്തിയവരാണ് നമ്മുടെ അധ്യാപകരും നമ്മുടെ ഉസ്താദുമാരും എന്ന് പറയുന്നത്. അവരെ ബഹുമാനിക്കുവാനും അർഹിക്കുന്ന സ്ഥാനങ്ങൾ നൽകി അവരെ അംഗീകരിക്കുവാനും നാം സന്നദ്ധരാവേണ്ടതുണ്ട്. അതുപോലെ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും സഹോദരങ്ങളുമായി ബന്ധപ്പെട്ട്, കൂട്ടുകാരുമായി ബന്ധപ്പെട്ട്, തൊഴിലിടങ്ങളിലെ നമ്മുടെ സഹകാരികളുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ ഐക്യബോധം നിലനിർത്തേണ്ടതുണ്ട്. പരസ്പര ഉത്തരവാദിത്ത ബോധവും കടമയും കടപ്പാടും നമ്മൾ പുലർത്തിപ്പോരേണ്ടതുണ്ട്. മുഅ്മിനീങ്ങളെ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, നമ്മുടെ രാജ്യത്തിനു വേണ്ടി ജീവൻ തന്നെ ത്യജിക്കാൻ സന്നദ്ധരായ നമ്മുടെ രാജ്യത്തിന്റെ രക്തസാക്ഷികളാണ്. അവർ ഈ രാജ്യത്തിനു വേണ്ടി എല്ലാം സമർപ്പിച്ചിരിക്കുകയാണ്. ഏറ്റവും വിലപ്പെട്ടതെന്ന് നമ്മൾ വിചാരിക്കുന്ന അവരുടെ സ്വന്തം ജീവിതം പോലും ഈ രാജ്യത്തിനു വേണ്ടി, സ്വന്തം രക്തം പോലും ഈ രാജ്യത്തിനു വേണ്ടി അവർ സമർപ്പിച്ചിരിക്കുകയാണ്. ഈ രാജ്യത്തിന്റെ പതാക ഉയർന്നു പറക്കുന്നതിന് വേണ്ടി, ഈ രാജ്യത്തിന്റെ നിലപാടുകൾ ആളുകൾക്കിടയിൽ തുറന്നു കാണിക്കുന്നതിന് വേണ്ടി അവർ സ്വന്തം ശരീരം സമർപ്പിച്ചിരിക്കുകയാണ്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് പോലെ, മൻ ഖുതില ദൂന മാലിഹി ഫഹുവ ഷഹീദ്, സ്വന്തം സമ്പത്ത് സംരക്ഷിക്കാൻ ഒരാള് ജീവൻ ത്യജിക്കേണ്ടി വന്നാൽ അയാൾ രക്തസാക്ഷിയാണ്. അതുപോലെ സ്വന്തം നാടിനു വേണ്ടി, അതുപോലെ സ്വന്തം വീട്ടുകാർക്ക് വേണ്ടി, അതുപോലെ സ്വന്തം രക്തം സംരക്ഷിക്കുന്നതിന് വേണ്ടി കൊല ചെയ്യപ്പെടുന്നവൻ, അവനും രക്തസാക്ഷിയാണ്. അതുകൊണ്ട് ഈ രാജ്യത്തിനു വേണ്ടി സ്വന്തം ജീവൻ സമർപ്പിച്ചവർ, ഖുർആൻ പറയുന്നത് പോലെ അവരുടെ പ്രതിഫലം, അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ, അവർ അല്ലാഹുവിങ്കൽ ഇപ്പോഴും ജീവിച്ചിരിക്കുകയാണ്. അവർക്ക് അള്ളാഹു ഭക്ഷണം നൽകിക്കൊണ്ടിരിക്കുന്നു. ഫരിഹീന ബിമാ ആതാഹും അല്ലാഹു മിൻ ഫദ്ലി, അള്ളാഹു അവന്റെ ഔദാര്യത്തിൽ നിന്ന് അവർക്ക് നൽകിയതിൽ അവരേറെ സന്തുഷ്ടരായി ഇന്നും സ്വർഗലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ രാജ്യം, ഈ രാജ്യത്തിനു വേണ്ടി രക്തസാക്ഷികളായ ധീരയോദ്ധാക്കളെ അഭിമാനപൂർവ്വം ഓർക്കുകയാണ്. അവർക്കു വേണ്ടി ബഹുമാനാദരങ്ങളുടെ 1000 അഭിവാദ്യങ്ങൾ ഈ രാജ്യത്തിന്റെ ഭരണാധികാരികളും ഈ രാജ്യത്തെ ജനങ്ങളും ഒന്നടങ്കം സമർപ്പിക്കുകയാണ്. അവരുടെ സ്ഥാനമാനങ്ങൾ ഉയർത്തുന്നതിന് വേണ്ടി, അവർക്കുവേണ്ടി പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി ഈ രാജ്യം വർഷത്തിൽ ഒരു ദിവസം അവർക്കുവേണ്ടി നീക്കിവച്ചിരിക്കുകയാണ്. രക്തസാക്ഷി ദിനത്തിൽ ഓരോ ഓഫീസുകളിലും ഓരോ സ്ഥാപനങ്ങളിലും അവർക്കുവേണ്ടി ഔദ്യോഗികമായി പ്രാർത്ഥനകൾ നടത്താൻ ഈ രാജ്യം കൽപ്പന നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് ഈ രാജ്യം നൽകുന്ന ഈ ശാന്തതയും സമാധാനവും സ്വസ്ഥമായ ജീവിതവും നമ്മൾ ആസ്വദിക്കുമ്പോൾ ഈ രാജ്യത്തോടുള്ള നമ്മുടെ കടപ്പാട് നമ്മൾ മറന്നുപോയിക്കൂടാ. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ രാജ്യത്തിനു വേണ്ടി ജീവൻ ത്യജിച്ചവർക്ക് അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. ഈ രാജ്യത്തിന്റെ ഭരണാധികാരികൾക്ക് അള്ളാഹു ഉത്തരോത്തരം പുരോഗതിയും അഭിവൃദ്ധിയും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ലോകത്തെ മുഴുവൻ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.